വന്ദേ ഭാരതിൽ പോസ്റ്റ് ഒട്ടിച്ച സംഭവത്തിൽ ദൃശ്യങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടി താക്കീത് ചെയ്യുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. വി കെ ശ്രീകണ്ഠൻ എം പിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് ബി ജെ പിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വി കെ ശ്രീകണ്ഠൻ എം പി നമ്മോടൊപ്പം ഉണ്ട്. വി കെ ശ്രീകണ്ഠൻ, താങ്കളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായി എന്ന് സമ്മതിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് മനഃപൂർവ്വം പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി വന്നതല്ല. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ട്രെയിനിന്റെ മുകളിലൂടെ വെള്ളം ഇറങ്ങുകയായിരുന്നു. ഇവര് ആരോ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഈ പോസ്റ്റർ അവിടെ കാണിച്ചെന്നാ. ഒരിക്കലും അത് ഒട്ടിച്ചിട്ടില്ല. മാത്രല്ല, 30 സെക്കൻഡിനകം തന്നെ അവിടെയുള്ള ആർ പി എഫ് മറ്റ് നേതാക്കൾ ഇടപെട്ട് അത് അപ്പൊ തന്നെ എടുത്തു പോകുന്നതും വീഡിയോയിൽ കാണുന്നുണ്ട്. ഇവരോട് വിശദീകരണം ചോദിച്ചു, അപ്പൊ അവര് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു. ഇനി മേലാൽ ഇത് ആവർത്തിക്കുന്ന താക്കീത് നൽകിയിട്ടുണ്ട്. അവർക്കെതിരായിട്ട് ആർ പി എഫ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. അവരെ ഭാഗത്ത് മറ്റെന്തെങ്കിലും പ്രകോപനപരമായിട്ടുണ്ടെങ്കിൽ നിയമ നടപടിയുമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നേരെ സൈബർ അറ്റാക്ക് ഉണ്ടോ? എനിക്ക് ഇന്നലെ ഇത് വന്നതിന് ശേഷം ഇതിന്റെ ഫോട്ടോ എടുത്ത് ഈ സംഘപരിവാർ സംഘടനകളുടെ മുഴുവൻ സൈറ്റിലും എന്റെ പേരും ഫോൺ നമ്പറും എഴുതി പരസ്യമായിട്ട് എന്നെ വെല്ലുവിളിക്കാനും എന്നെ അനാവശ്യം വിളിക്കാനും വേണ്ടിയുള്ള ആഹ്വാനമാണ്. അതിനനുസരിച്ച് ഈ നിമിഷം വരെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ തനി നിറം, അവരുടെ ആ മുഖംമൂടി വലിച്ചു കീറുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇന്ന് എസ് പിക്ക് ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ജാള്യത മറയ്ക്കാൻ വേണ്ടി ബി ജെ പി ഇതുപോലത്തെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണ്. ഇവര് ഭീഷണിപ്പെടുത്തിയാലൊന്നും വഴങ്ങുന്ന ആളല്ല ഞാന്. അതിശക്തമായി തന്നെ എന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് ബി ജെ പി ആണ്, ഞങ്ങളല്ല. ശിവി കെ ശ്രീകണ്ഠൻ, ഈ പോസ്റ്റർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അവിടെ ഫോട്ടോ ഒട്ടിക്കാൻ പോയതല്ല എന്ന് പറയുമ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ അവിടെ പോസ്റ്റർ ഒട്ടിച്ച് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു രീതിയും ഈ ശൈലിയും അത് ശ്രീകണ്ഠന്റെ കാര്യത്തിൽ മാത്രമല്ല രാഷ്ട്രീയക്കാരുടെ ആകെ കാര്യത്തിൽ, എവിടെ കണ്ടാലും പോസ്റ്റർ ഒട്ടിച്ച് കളയുക. ശ്രീകണ്ഠൻ പോലും അതിനെ എതിർക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100% എന്റെ പൊതുപ്രവർത്തനം ഈ ചീപ്പ് പബ്ലിസിറ്റി അടിസ്ഥാനത്തിലല്ല. ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്മയുള്ള പ്രവർത്തനം മാതൃകാപരമായി നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവിക്കില്ല. എന്റെ പേരിൽ 38 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഒരു പൊതുമുതൽ നശിപ്പിക്കാൻ കൂട്ടുനിന്നു പോലുള്ള പരാതിയില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ കാണും. പക്ഷേ ട്രെയിൻ ഷൊർണൂർ സ്റ്റേഷൻ വിട്ടു പോകുമ്പോൾ എടുത്ത വീഡിയോ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു പോസ്റ്ററും ഒട്ടിച്ച നിലയിലില്ല. അവിടെ അവരത് പ്രദർശിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. അപ്പൊ തന്നെ ആർ പി എഫുകാർ അവരെ മാറ്റി, അവര് തന്നെ അത് മാറ്റി. ഈ വെച്ചിട്ടുള്ള പോസ്റ്റർ അവര് തന്നെ എടുത്തു മാറ്റി. അതിന്റെ പേരിൽ ഒരു പോറലും വന്ദേ ഭാരതിന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ കേൾക്കുന്ന വാർത്ത വന്ദേ ഭാരത് എക്സ്പ്രസ് മുഴുവൻ ചോർച്ച നടക്കുന്നു എന്നാണ്. ആദ്യം ബി ജെ പിക്കാര് എന്നെ വിമർശിക്കാണ്ട് ആ വന്ദേ ഭാരതിന്റെ ഓട്ടം അടയ്ക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. വി കെ ശ്രീകണ്ഠൻ, പാലക്കാട് എം പി, നന്ദി സഹകരിച്ചതിന്.